അവൾ പ്രിയനേ എന്നെ ശുനായകനേ എപ്പോൾ വരും മൽ പ്രിയനേ എന്നെ ശുനായകനേ എപ്പോൾ വരും എൻ കണ്ണിൽ തുടച്ചിടുവാ അങ്ങയെ ആശ്ലേഷിപ്പാ യേശുവേ വാനനേ വേഗം വന്നിടണേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായമായിരുന്നു കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ശമരിയിലൂടെ കടന്നു പോകേണ്ട വന്ന ആ സാഹചര്യത്തെക്കുറിച്ചാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. യേശുവും ശിഷ്യന്മാരും സുഖാർ എന്ന് പറയുന്ന ശമരിയ പട്ടണത്തിൽ എത്തിച്ചേർന്നു. അവിടെ യാക്കോബിൻ്റെ കിണറുണ്ടായിരുന്നു. യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു ശിഷ്യന്മാർ ആഹാര പദാർത്ഥങ്ങൾ കൈക്കൊള്ളുവാൻ അവർ പട്ടണത്തിലേക്ക് പോയി. യേശു അവിടെ ഇരിക്കുമ്പോൾ ശമരിയക്കാരത്തിയായ ഒരു സ്ത്രീ വെള്ളം കോരുവാൻ ആ കിണറിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. യേശു അവളോട് കുടിപ്പാൻ ചോദിക്കുന്നു. അവൾ തിരിച്ച് യേശുവിനോട് ചോദിക്കുകയാണ്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നു? അന്ന് യഹൂദന്മാരും ശമരിയും തമ്മിൽ സംസർഗമില്ലായിരുന്നു. ഒരു നല്ല ബന്ധമായിരുന്നില്ല അവരിടയിലുണ്ടായിരുന്നത്. പണ്ട് നിലനിന്നതുപോലെ അയിത്തവും തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിന്നതായ ഒരു കാലഘട്ടം. നമുക്കറിയാം, നമ്മുടെ അയിത്തത്തെക്കുറിച്ച് കവിവര്യന്മാർ പോലും പാടിയിട്ടുണ്ട്. ചില സംഭവങ്ങളെ അവർ മുന്നിൽ കണ്ടിട്ട് സിദ്ധാർത്ഥൻ്റെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പാട്ടിങ്ങനെ പറയുന്നു, അല്ലല്ലെന്ത് കഥയിത് കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ, നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലരും ആര്യന്മാർ. ഇതുപോലെ തന്നെയുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്, അയ്യോ യഹൂദനായ നീ ശമരിയക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നു. യേശു പ്രത്യുത്തരമായി പറഞ്ഞൊരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. അറിയേണ്ട ചില കാര്യങ്ങളാണ് യേശു അവളോട് പറയുന്നത്. ഒന്നാമത് നീ അറിയേണ്ടത്, നീ ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തിയായി മാറണം. രണ്ടാമത്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന വ്യക്തി ആര് എന്ന് അറിയണം. മൂന്നാമതായിട്ട് യേശു പറയുകയാണ്, നീ അവനോട് ചോദിക്കണം, അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരും. മനുഷ്യൻ വാസ്തവത്തിൽ അറിയേണ്ട വ്യക്തമായ രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഒന്നാമത് നാം അറിയേണ്ടത് ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ചാണ്. ദൈവം മനുഷ്യന് നൽകിയ ദാനമാണ് കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയതാണ് ദൈവത്തിൻ്റെ ദാനം. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദാനമായി നൽകുന്ന ഈ രക്ഷയെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുമായിരുന്നു. രണ്ടാമത് പറയുന്നു,
നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തി ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ആ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ്, തിരിച്ചറിവ് അവളുടെ ജീവിതത്തിലുണ്ടാകുന്നെങ്കിൽ അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരും. സ്ത്രീ ചോദിക്കുകയാണ്, നീ ഞങ്ങളുടെ പിതാവായി യാക്കോബിനേക്കാൾ വലിയവനാണോ? അവനാണ് ഞങ്ങൾക്ക് ഈ കിണർ തന്നത്. അവളൊരു പാരമ്പര്യത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി കൈമാറി കൈമാറി വന്ന് വെള്ളം കോരി കുടിച്ച് അവരുടെ കുഞ്ഞുകുട്ടികളും അവർക്കുള്ള മൃഗസമ്പത്തും അവർക്കുള്ള സകലതും ആ പട്ടണത്തിലുള്ളവരും എല്ലാം വെള്ളം കോരി കുടിച്ചിരുന്നത് ഈ പാരമ്പര്യത്തിൻ്റെ കിണറിൽ നിന്നാണ്. പരമ്പരാഗതമായിട്ട് അവർ ഉപയോഗിച്ചു വരുന്ന കിണറാണ്. എന്നാൽ ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും ദാഹിക്കുമെന്ന് യേശു പറയുന്നു. അപ്പോൾ സ്ത്രീ പറയുകയാണ്, ഞാൻ ഈ കിണറിൻ്റെ അടുക്കൽ വന്ന് ഇനി കോരി ബുദ്ധിമുട്ടാതെ ദാഹിക്കാതിരിക്കാൻ എനിക്ക് ആ ജീവനുള്ള വെള്ളം തരണമെന്ന്. യേശു പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവങ്കലിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിത്തീരും. പ്രിയപ്പെട്ടവരെ, നിത്യജീവനെക്കുറിച്ചാണ് യേശു ക്രിസ്തു ആ സ്ത്രീയുമായി സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാരമ്പര്യങ്ങളെക്കുറിച്ചോ വിശ്വാസങ്ങളെക്കുറിച്ചോ ഇതൊന്നുമല്ല യേശു പറയുന്നത്. അവളുടെ ജീവിതത്തിൽ അവൾ പ്രാപിക്കാൻ പോകുന്ന നിത്യജീവനെക്കുറിച്ചാണ് യേശു അവളുമായി സംസാരിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ ദൈവം നമുക്ക് ദാനമായി തരികയാണ്. അതാണ് ജീവനുള്ള വെള്ളം. ആത്മാവിലേക്ക് ഒഴുകിയെത്തുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ യേശു അവളോട് പറയുക, നീ പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുപോവാ. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് ഭർത്താവില്ല എന്ന് പറയുന്നത് വാസ്തവം തന്നെ. പക്ഷേ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതും നിൻ്റെ ഭർത്താവല്ല. ആ സ്ത്രീ ഞെട്ടിപ്പോയി. അവളുടെ ജീവിതം മുഴുവനും തുറന്നു പറഞ്ഞ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അവളുടെ ജീവിതത്തെ എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുവാനായിട്ട് ആഗ്രഹിച്ചു എങ്കിലും യേശുവിൻ്റെ മുമ്പിൽ ഇതൊന്നും മറവായിരിക്കുന്നില്ല എന്നവർക്ക് മനസ്സിലായി. അവൾ പറയുകയാണ്, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഭൂതകാല ജീവിത സാഹചര്യങ്ങളെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന നീ ഒരു പ്രവാചകൻ തന്നെയാണ്. യേശുവിനെക്കുറിച്ച് അവളുടെ അല്പാൽപ്പം തിരിച്ചറിയാൻ തുടങ്ങിയാണ്. അവളുടെ ജീവിതം മുഴുവനും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മളൊരു പക്ഷേ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ സ്ത്രീയുടെ അടുക്കൽ യേശു ക്രിസ്തു കടന്നു വന്നത്? പാപിയെ തേടി പാരിടത്തിൽ വന്ന കർത്താവ്, സുഖാർ എന്നുള്ളതായ ഈ ശമരിയ പട്ടണത്തിൽ അവളുടെ അടുക്കൽ കടന്നു വന്നത്, അവളോട് സംസാരിച്ചത് എന്താണ്? തൻ്റെ ശിഷ്യന്മാർ തന്നെ അത് ആശ്ചര്യപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. അവളുടെ ജീവിതം തകർന്നതായിരുന്നു. അതുകൊണ്ടാണ് അവൾ 6 മണി നേരത്ത് വെള്ളം കോരുവാൻ കടന്നു വന്നതെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പലരും ശമരിയക്കാരത്തി സ്ത്രീയെ വളരെ മോശം സ്ത്രീയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. വാസ്തവത്തിൽ അത് ഒരർത്ഥത്തിൽ ശരി തന്നെയായിരിക്കാം. എന്നാൽ പുരുഷ മേധാവിത്വത്തിൽ കൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. അന്ന് 5 ഭർത്താക്കന്മാരാൽ വഞ്ചിക്കപ്പെട്ടവളായി, ജീവിതം തകർന്ന് നിരാശപ്പെട്ടവളായി മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാത്തവളായി
അപകർഷതാബോധത്തിലൂടെ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ സ്ത്രീ. അഞ്ചു പേരും അവളുടെ ജീവിതത്തെ പിച്ചി ചിന്തിയെറിഞ്ഞു. അവളെ ഭാര്യയായി വച്ചു ഉപേക്ഷിച്ചു. അവൾ തകർന്നുപോയി. എന്നാൽ ആറാമത്തവനും അവളെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിലും ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല. കാരണം ഒരു ഭാര്യയായി അവനും നിന്നെ അംഗീകരിച്ചിട്ടില്ല. അവൾ വഞ്ചനയുടെ ലോകത്താണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളുണ്ട്. വഞ്ചനയുടെ ലോകത്താണ് അവൾ ജീവിക്കുന്നത്. നിരാശപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അവളുടെ അന്തരാത്മാവിൽ അവൾ സൂക്ഷിച്ചിരുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒന്നുണ്ടായിരുന്നു. അതാണ് മശിഹായ്ക്ക് വേണ്ടിയുള്ള അവളുടെ കാത്തിരിപ്പ്. ഇവിടെയെല്ലാം അവളുടെ ജീവിതത്തിൽ ചില വ്യത്യസ്തതകളുണ്ടായിരുന്നു. അവൾ ചിന്തിച്ചു, എനിക്ക് പാരമ്പര്യത്തിൻ്റെ കിണറ്റിൽ നിന്ന് കോരാതെ അവിടേക്ക് എപ്പോഴും വരാതെ ഇരിക്കേണ്ടതിന് ജീവനുള്ള വള്ളം എനിക്ക് ആവശ്യമാണ്. മാറി ചിന്തിക്കുവാൻ അവൾ തയ്യാറായി. അവൾ പാരമ്പര്യത്തിൽ തുടരുവാൻ ആഗ്രഹിച്ചില്ല. ജീവനുള്ള വെള്ളത്തിന് വേണ്ടി അവൾ ആഗ്രഹിച്ചു. രണ്ടാമത്, അവളുടെ താല്പര്യം മശിഹയ്ക്ക് വേണ്ടിയുള്ളൊരു താല്പര്യമാണ്. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, ഞങ്ങൾ ഈ മലയിൽ ആരാധിച്ചു വരുന്നു. നിങ്ങൾ യഹൂദന്മാർ യെരുശലേമിലാണ് ആരാധിക്കുന്നത്. യേശു പറഞ്ഞു, ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. പ്രിയപ്പെട്ടവരെ, തകർന്ന ഒരു ജീവിതത്തിൽ അവളാണെങ്കിലും അവളുടെ അന്തരാത്മാവിൽ അവൾ കരുതിയിരുന്ന ഒരു വലിയ പ്രകാശമുണ്ടായിരുന്നു. അതാണ് മശിഹയെക്കുറിച്ചുള്ള അവളുടെ ചിന്തകൾ അവളിൽ അങ്കുരിച്ചത്. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ. അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ പ്രകാശിച്ചു. അവളുടെ ഹൃദയം പിടച്ച് വികസിച്ചു. ഒരു മിനിറ്റ് പോലും അവളോട് നിൽക്കാൻ ആഗ്രഹിച്ചില്ല. പാത്രം വെച്ച് അവൾ പട്ടണത്തിലേക്ക് ഓടി. അവിടെ ചെന്നിട്ട് ആളുകളോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ ജീവിതം മുഴുവനും എന്നോട് തുറന്നു പറഞ്ഞ ഒരു വ്യക്തി, ഞാൻ ആ മശിഹയെ കണ്ടെത്തി. ഇതാ നമ്മുടെ കിണറിൻ്റെ കരയിൽ നിൽക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി അവൾ മാറി. പട്ടണക്കാരോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. എല്ലാവരാലും തള്ളപ്പെട്ട ഒരു ജീവിതം അവൾക്കുണ്ടായിരുന്നെങ്കിലും അവൾ പറഞ്ഞ വാക്ക് ആ ജനം വിശ്വസിച്ചു. എല്ലാവരും യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നീ വചന ഭാഗത്തേക്ക് നാം കടന്നു വരാം. പാരമ്പര്യത്തിൻ്റെ ആരാധനകളും ഞങ്ങൾ അവിടെ നിങ്ങൾ ഇവിടെ എന്നുള്ളതായിരിക്കുന്ന വാക്കുകളുമെല്ലാം അവളുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് സാക്ഷാൽ മശിഹയെ കണ്ടെത്തിയപ്പോൾ അവളുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. യേശു ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോഴാണ്, യേശുവിനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത്. അവൾ മശിഹയെ കണ്ടപ്പോൾ, യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ യേശുവിൻ്റെ സാക്ഷിയായി യേശു ആരെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. തകർന്നുപോയി എന്ന് കരുതിയ, ഉടഞ്ഞുപോയെന്ന് കരുതിയ ഒരു മൺപാത്രം യേശു അതിനെ പണിതെടുക്കുകയാണ്. ആറ് ഭർത്താക്കന്മാരാൽ വഞ്ചിക്കപ്പെട്ട്
തകർന്ന ഒരു ജീവിതമായിരുന്നു അവളുടെയെങ്കിലും അവൾക്കും മശിഹയെക്കുറിച്ചുള്ള ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. അവൾക്കും ജീവനുള്ള വെള്ളം ലഭിക്കണമെന്നുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. അവൾക്കും ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ പ്രാപിക്കണമെന്നുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനുള്ള ചിന്ത, താല്പര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, യേശുവിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടും. ആകയാൽ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.